സെക്രട്ടേറിയറ്റിന് പഠിക്കലാണ് നിങ്ങൾ ഇവരെ സമരം കണ്ടിട്ടുള്ളത്. ആ സമരമൊക്കെ ഒത്തുതീർപ്പ് സമരങ്ങളാ. തലേ ദിവസം രാത്രിയിൽ സംസാരിച്ച് വിളിച്ച് ഒത്തുതീർപ്പ് സമരമാ. ഞങ്ങൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരത്തിന് പോകുന്നില്ല, കാരണം അതുകൊണ്ട് പ്രയോജനമില്ല. എഴുതി തയ്യാറാക്കി തിരക്കഥയുടെ ഭാഗമായ സമരത്തിന് ആം ആദ്മി പാർട്ടിക്ക് താല്പര്യമില്ല. ഞങ്ങളുടെ സമരഭൂമി ഈ റെഗുലേറ്ററി കമ്മീഷനാ. കേരളത്തിലെ മനുഷ്യർക്ക് 100 യൂണിറ്റ് വൈദ്യുതി ഫ്രീ കൊടുക്കുന്നതുവരെ തെളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും ഈ റെഗുലേറ്ററി കമ്മീഷന്റെ മുന്നിൽ ഞങ്ങൾ സമരഭൂമിയാക്കി മാറ്റും. കേരളത്തിന്റെ സമരഭൂമി, കേരളത്തിന്റെ ജനങ്ങളുടെ വികാരഭൂമിയായി റെഗുലേറ്ററി കമ്മീഷന്റെ ഓഫീസ് മാറ്റും. 10-30 വർഷമായി ചായയും കുടിച്ച് പരിപ്പോടയും തിന്ന് 11 മണിക്ക് കയറി 12 മണിക്ക് സിറ്റിംഗ് അവസാനിപ്പിച്ചു വന്ന നടപടി ഞങ്ങൾ റദ്ദാക്കും. നിങ്ങൾ പണിയെടുക്കും, ഞങ്ങൾക്ക് വേണ്ടി പണിയെടുപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേൽക്കില്ല. ഈ സമരം ഞങ്ങൾ ഇവിടെ കിടക്കാൻ വന്നതാണ്, ഇരിക്കാൻ വന്നതാണ്, ഇന്ന് വൈകുന്നേരം വരെ വിരമിക്കാൻ വന്നതാണ്. ആ സമരം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. ഒരിക്കൽ കൂടി കേരളത്തിന്റെ പല ഭാഗത്ത് നിന്ന് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായിട്ട് ട്രെയിനിലും ബസ്സിലും ഒക്കെ കടന്നുവന്ന കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ആം ആദ്മി പാർട്ടിയുടെ സഹപ്രവർത്തകര്, അതോടൊപ്പം മാധ്യമ സുഹൃത്തുക്കള്, ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്തുക്കള് എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം പ്രഖ്യാപനം നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഇന്ദ്രജാലം കണ്ടതല്ലേ ദേവിയിലോ.